ഒട്ടും വിട്ടുകൊടുക്കാതെ കടുത്ത ഭാഷയിൽ തന്നെ ഇരുകൂട്ടരും പോരടിക്കുന്നു. ഗവർണറെ തടഞ്ഞ കേസിൽ പ്രതികളായ SFI പ്രവർത്തകർക്കായി കോടതിയിൽ ഇന്ന് സർക്കാർ അഭിഭാഷകൻ മലക്കം മറിയുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം പ്രതികൾക്കെതിരെ ചേർത്ത 124-ാം വകുപ്പ് നിലനിൽക്കുമോ എന്ന സംശയം പ്രകടിപ്പിച്ചു ഇന്ന് പ്രോസിക്യൂട്ടർ. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് ഇന്നലെ വാദിച്ച പ്രോസിക്യൂട്ടർ നടന്നത് പ്രതിഷേധം മാത്രമെന്നാണ് ഇന്ന് നിലപാടെടുക്കുന്നത്. അരുൺകുമാർ ചേരുന്നവരോട് ഇങ്ങനെ ഒരു മലക്കം മറിച്ചിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ശക്തി കൂടി വരുന്ന ഗവർണർ സർക്കാർ പോര് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഗവർണർ പോര് ഈ പോരിനെ എങ്ങനെ ബാധിക്കും? രാജ്ഭവനിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയ ഗവർണർക്ക് SFI പ്രവർത്തകരിൽ നിന്നും വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നത് പാളയത്ത് വെച്ചാണ്. ഗവർണറുടെ ഔദ്യോഗിക വാഹനം തടഞ്ഞ SFI പ്രവർത്തകർ വാഹനത്തിൽ അടിക്കുകയും യാത്ര കുറച്ചു നേരത്തേക്ക് തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവത്തിൽ അറസ്റ്റിലായ 7 SFI പ്രവർത്തകരെ നിസ്സാര വകുപ്പ് ചുമത്തിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഗവർണർ നിർദ്ദേശിച്ച ശേഷമാണ് ഗവർണറുടെ ഔദ്യോഗിക വാഹനം തടഞ്ഞതിനെ IPC 124-ാം വകുപ്പ് ഒടുവിൽ പോലീസ് ചുമത്തിയത്. ഇന്നലെ 7 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് പ്രതികൾ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റിനെതിരായിട്ടുള്ള കുറ്റമാണ്, വാഹനത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, പ്രതികളെ റിമാൻഡ് ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ടപ്പോൾ പ്രോസിക്യൂഷൻ മലക്കം മറിഞ്ഞു. പ്രതികൾ നടത്തിയത് ഒരു പ്രതിഷേധം മാത്രമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. മാത്രമല്ല 124-ാം വകുപ്പ് നിലനിൽക്കുമോ എന്നൊരു സംശയം പോലും പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. പ്രതികൾ എന്ത് കുറ്റകൃത്യമാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ പ്രതിഷേധം മാത്രമായിരുന്നു എന്നാണ് സർക്കാർ അഭിഭാഷകൻ വാദിച്ചത്. ഇതേ ചുവട് പിടിച്ചുകൊണ്ടാണ് പ്രതികളുടെ അഭിഭാഷകരും വാദിച്ചത്. ഒരു ഔദ്യോഗിക ചടങ്ങിന് ആണ് ഗവർണർ പോയത് എന്ന് പോലീസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാറിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുക കെട്ടിവെച്ചിട്ട് പ്രതികൾക്ക് ജാമ്യം നൽകണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. അതായത് സർക്കാർ അഭിഭാഷകനും പ്രതിഭാഗവും ഒരേ നിലപാടാണ് സ്വീകരിക്കുകയുണ്ടായത്. എന്നാൽ പണം കെട്ടിവച്ചാൽ എന്തും നടക്കുമോ, എന്തും ചെയ്യാമോ എന്നൊരു ചോദ്യം കോടതി അവിടെ ചോദിക്കുകയുണ്ടായി. എന്തായാലും ഈ 7 പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഈ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി നാളെയാണ് ഈ പറയുന്ന ജാമ്യഹർജിയിൽ വിധി പറയാൻ വച്ചിരിക്കുന്നത്. പ്രതികൾക്ക് അനുകൂലമായി പ്രോസിക്യൂഷൻ മാറി എന്ന വലിയ ഒരു വിവാദം ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇനി കോടതി വിധിയാണ് ഈ പ്രതികൾക്കിടെ ജാമ്യാപേക്ഷയിൽ കോടതി എന്തു പറയുന്നു എന്നതാണ് നാളെ നിർണായകമാവുക.